ഹോസ് ഹൗസിൽ ഇന്ന് നടന്ന ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ്, സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ ഒരു കറക്റ്റായിട്ടുള്ള ആൾക്കാരെ അല്ല തിരഞ്ഞെടുത്തത് എന്ന് 100% വ്യക്തമായിട്ട് പറയാം. കാരണം അതിൽ ഷിജു വിഷ്ണു ഇവർ രണ്ടുപേരും 100% ക്യാപ്റ്റൻസിക്ക് യോഗ്യത നേടിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. കാരണം ടാസ്കിൽ അതുപോലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മൂന്നാമതൊരു വ്യക്തി വരുന്നത്, അതായത് ഇപ്പോൾ പുതുതായിട്ട് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന അനു ആ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അനുവിനെ പോലെ തന്നെയാണ് ശോഭയായാലും അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് ആയാലും ആ ടാസ്കിലുടനീളം പെരുമാറിയിട്ടുള്ളത്. അനുവിൻ്റെ ടാസ്കിൻ്റെ ഇതിൽ മാത്രമല്ല അവിടുത്തെ കിച്ചൺ വർക്കിൻ്റെ ഇതിലും കൂടിയാണ് ഓരോരുത്തരെ തിരഞ്ഞെടുത്തത്. പക്ഷേ അനുവിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ നിന്നും ശോഭ എനിക്ക് തോന്നുന്നു അനുവിൻ്റെ നിന്നും മികച്ച രീതിയിൽ ക്യാപ്റ്റൻസിയിൽ അല്ല സോറി ടാസ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിനെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് ശോഭ. ഇവർ രണ്ടുപേരെയും ഒഴിച്ചു നിർത്താം. കാരണം അഖിൽ മാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് പുള്ളി ആ ഒരു ടാസ്കിൽ പങ്കെടുത്തത്, അതായത് അത്രയ്ക്കും പനി പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ പോലും ടാസ്കിൽ 100% കൊടുത്ത് കളിച്ച ഒരു വ്യക്തിയായിരുന്നു അഖിൽ മാരാർ. തീർച്ചയായിട്ടും ക്യാപ്റ്റൻസിയിൽ യോഗ്യത നേടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അഖിൽ മാരാർ. അത് അഖിൽ തുറന്നടിച്ച് പറയുക തന്നെ ചെയ്തു. വിഷ്ണുവായിട്ട് അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഖിൽ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. കാരണം ആ ടാസ്കിൽ മാക്സിമം 100% കൊടുത്ത് കളിച്ച 3 വ്യക്തികൾ എന്ന് പറയുന്നത് അഖിലും അതുപോലെ തന്നെ ഷിജുവും വിഷ്ണുവുമാണ്. അത് അഖിൽ തുറന്നടിച്ച് പറഞ്ഞു. പക്ഷേ അവർ തിരഞ്ഞെടുത്ത രീതി അതിൽ ശരിയായിട്ടുള്ള ഒരു ആളല്ലായിരുന്നു അനുവിനെ തിരഞ്ഞെടുത്തത്. വിഷ്ണുവും ഷിജുവും ഓക്കെയാണ്, പക്ഷേ അനു അതിൻ്റെ ഇടയിൽ കയറി വന്നത് ഒരു ലോജിക്ക് ചേർന്നൊരു പരിപാടിയല്ലായിരുന്നു. കാരണം അഖിൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഉള്ള ആ ഒരു സ്ഥിതിക്ക്, അതായത് ആ പനിച്ച് നിന്ന ആ ഒരു സമയത്ത് പോലും ഒരു തരത്തിലും മാറി നിൽക്കാതെ 100% കൊടുത്ത് ആ കളിയിൽ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അഖിൽ എന്ന് പറയുന്നത്. അപ്പോൾ അഖിലിനെ മറികടന്നുകൊണ്ട് അനു വരുന്നത് അത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും അഖിൽ 2 തവണ ക്യാപ്റ്റനായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അഖിലിനെ ക്യാപ്റ്റനാക്കണ്ട എന്ന് തീരുമാനിച്ച് അഖിലിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അതിൽ ശ്രുതിയും മറ്റു പലരും ഒക്കെ അഖിലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അല്ലാതെ ഈ അഖിലിനോട് ദേഷ്യമുള്ളവർ ഉറപ്പായിട്ടും അഖിലിൻ്റെ പേര് മാറ്റി നിർത്തിയിട്ട് 2 തവണ ക്യാപ്റ്റനായതല്ലേ ഇനിയിപ്പോൾ അങ്ങനെ ആവണ്ട എന്ന തരത്തിൽ അഖിലിനെ മാറ്റി നിർത്തിയിട്ടുള്ളതും ആയിരിക്കും. പക്ഷേ അത് ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അനുവിൻ്റെതും യോഗ്യത ക്യാപ്റ്റൻസിയിൽ വരാനായിട്ട് അഖിലിനുണ്ടായിരുന്നു. അത് 1 തവണ 2 തവണ എന്തോ ആയിക്കോട്ടെ അഖിൽ ക്യാപ്റ്റനായത്, പക്ഷേ ആ ഒരു ടാസ്കിൽ മികച്ച പ്രകടനം നടത്തിയ ഒരാളിൽ ഒരു വ്യക്തിയാണ് അഖിലെന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ പുള്ളിയെ ആ ഒരു രീതിയിൽ ക്യാപ്റ്റൻസിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ആ ഒരു ഇത് ഒഴിവാക്കിയത് അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അത് അഖിൽ പറഞ്ഞത് 100% ശരിയാണ്. കാരണം അഖിൽ ആ ബാൽക്കണിയിൽ ഇരുന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം 100% ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെ.